അരുണാചൽ പ്രദേശിലെ തവാങ്ങിൽ തിരിച്ചടി നേരിട്ടതോടെ ചൈനീസ് സർക്കാരിന് സ്വന്തം ജനങ്ങളുടെ എതിർപ്പ് നേരിടേണ്ടി വരുന്നതായി റിപ്പോർട്ട്. ഇന്ത്യൻ സൈന്യവും പീപ്പിൾസ് ലിബറേഷൻ ആർമിയും തമ്മിൽ തവാങ്ങിൽ നടന്ന സംഭവം ചൈനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഇക്കാരണത്താൽ തന്നെ ചൈനയിലെ ജനങ്ങൾക്ക് ഇവിടെ നടന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ വളരെ കുറവാണ്. ഇന്റർനെറ്റിൽ നിന്ന് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അവർ കുറ്റപ്പെടുത്തുന്നതും ഷീ ജിൻപിങ് സർക്കാരിനെ തന്നെയാണ്. ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് ഭരണകക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുമതി ആവശ്യമാണെന്ന വേബോ പോലുള്ള ചൈനീസ് മാധ്യമ സൈറ്റുകളിൽ ആളുകൾ പറയുന്നു. അതുകൊണ്ടാണ് അതിർത്തിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാൻ വിദേശ മാധ്യമങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നത്. അതിർത്തി തർക്കങ്ങളെക്കാൾ ചൈനീസ് പൗരന്മാർ രാജ്യത്തിന്റെ ആഭ്യന്തര പ്രശ്നങ്ങളിലാണ് കൂടുതൽ ആശങ്കപ്പെടുന്നത്. ഇന്ത്യ അനാവശ്യമായി യുദ്ധം ചെയ്യുന്ന രാജ്യമല്ലെന്ന് അവർക്കറിയാം. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് വേഗത്തിലുള്ള സാമ്പത്തിക വളർച്ചാ നിരക്കിലാണ് ഇന്ത്യ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ചൈനീസ് പൗരന്മാർ പറയുന്നു. പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ പരിഹസിച്ചുകൊണ്ട് ചൈനീസ് മാധ്യമങ്ങൾ സംഭവം റിപ്പോർട്ട് ചെയ്യാൻ മടിക്കുന്നുവെന്നും നേതാവ് ഞങ്ങൾക്കിത് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുമോ എന്നും ഞങ്ങൾ അത് എങ്ങനെ റിപ്പോർട്ട് ചെയ്യണമെന്നും ചിലർ സമൂഹ മാധ്യമങ്ങളിൽ ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ ഗൽവാൻ താഴ്വരയിൽ നടന്ന ഏറ്റുമുട്ടലിനെ കുറിച്ച് രാജ്യത്തെ അറിയിക്കാൻ ചൈന കാലതാമസം വരുത്തിയതായും ഉപയോക്താക്കൾ പറയുന്നു. ചൈനയിലെ ജനങ്ങൾ ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ചോദ്യം ചെയ്യുകയാണിപ്പോൾ. ചില ചൈനക്കാർ ചൈനയുടെ PLA കുട്ടികളുടെ സൈന്യമെന്ന് വിശേഷിപ്പിച്ചു. അവർക്ക് ഇന്ത്യയുമായി യുദ്ധം ചെയ്യാനുള്ള ധൈര്യമില്ലെന്നും അവർ അവരുടെ കുടുംബത്തെ പരിപാലിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും ചൈനക്കാർ പറയുന്നു. ചൈനീസ് പട്ടാളം കടന്നുകയറാൻ ശ്രമിച്ചപ്പോൾ ഇന്ത്യയുടെ 3 സൈനിക യൂണിറ്റുകളാണ് തടഞ്ഞത്. ജമ്മുകാശ്മീർ റൈഫിൾസ്, ജാഡ് റെജിമെന്റ്, സിഖ് ലൈക് ഇൻഫെൻട്രി എന്നിവയാണ് ചൈനീസ് പട്ടാള നീക്കം പ്രതിരോധിച്ചത്. ചൈനീസ് പട്ടാളം എല്ലാ വർഷവും ഈ മേഖലയിൽ പട്രോളിങ്ങിന് എത്താറുണ്ടെങ്കിലും ഇന്ത്യൻ സൈന്യം അത് തടയാറുണ്ട്. ഇന്ത്യൻ പട്ടാളത്തോട് ഏറ്റുമുട്ടാൻ മുൾവടികൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളുമായാണ് ചൈനീസ് സൈനികർ എത്തിയത്. അവർ ഇന്ത്യൻ പട്ടാളക്കാർക്ക് നേരെ കല്ലേറും നടത്തി. സംഭവങ്ങൾ വീഡിയോയിൽ പകർത്താൻ ഡ്രോണുകളുമായാണ് വരുത്തിയതെന്നും പറയുന്നു. ന്യൂസ് ഡെസ്ക്, പനഷൻ മീഡിയ.